वेलकम बैक टू मैथपीडिया। नेक्स्ट टॉपिक इवन एंड ओड नंबर्स। ई सेक्शन ले नम्मल इवन नंबर्स एंदा ओड नंबर्स एंदा नल पढ़िक्कान पोवुन्नत। ओके, द नंबर्स दैट कैन बी पुट इन ग्रूप्स ऑफ टू आर इवन नंबर्स। अतायद टू विंटे ग्रूपिल पेडुत्तावुन्न नंबर्स नियाण इवन नंबर्स एन्न परयुन्नत। अतायद 2, 4, 6, 8, 10, 12, 14, etc. അങ്ങനെ 2 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ലേ, അതിനകത്ത് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും ഈവൻ നമ്പേഴ്സ്. ഓക്കെ, 2, 4, 6, 8, 10, 12, 14, 16, 18, 20 അങ്ങനെ പോകും. ഓക്കെ, ഈവൻ നമ്പേഴ്സ്. ഓൾ ഈവൻ നമ്പേഴ്സ് ഹാവ് 0, 2, 4, 6, 8 in the ones place. നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ എഴുതിയിട്ടുണ്ട് ഈവൻ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ ഇവിടെ 2, 4, 6, 8 10 ആണ്. 10 വൺസിന്റെ പ്ലേസിൽ 0 ആണ്. ഇവിടെ 12 വൺസിന്റെ പ്ലേസിൽ 2, 4. നോക്കി, ഇവിടെ വരുന്ന റിപ്പീറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഈവൻ നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ എപ്പോഴും ഒന്നെങ്കിൽ 2, 4, 6, 8, 0 ആയിരിക്കും. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അതായത് ഈവൻ നമ്പേഴ്സിന്റെ വൺസിന്റെ പ്ലേസിൽ 0, 2, 4, 6, 8 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സം എക്സാമ്പിൾസ് ആർ ഹിയർ. 258 ഇതൊരു ഈവൻ നമ്പർ ആണ്. കാരണം എന്താ, വൺസിന്റെ പ്ലേസ് നോക്കിയാൽ മതി ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ. അതിന്റെ വൺസിന്റെ പ്ലേസ് നോക്കുക. വൺസിന്റെ പ്ലേസിൽ ഇവിടെ 8 ആണ്. 8 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. സോ 258 ഈസ് ഈവൻ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് 5172 ഇവിടെ വൺസിന്റെ പ്ലേസിൽ 2 ആണ്, അത് ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 1450 ഇവിടെ വൺസിന്റെ പ്ലേസിൽ 0 ആണ്. 0 വൺസിന്റെ പ്ലേസിൽ വരുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. നെക്സ്റ്റ് 2588 ആണ് വൺസിന്റെ പ്ലേസിൽ വരുന്നത്, അത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് 14, 4 ആണ് വൺസിന്റെ പ്ലേസിൽ വരുന്നത്, അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. 226, 6 ആണ് വൺസിന്റെ പ്ലേസിൽ വരുന്നത്, ഇറ്റ് ഈസ് എ ഈവൻ നമ്പർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് 6734 ഓഡ് ഓർ ഈവൻ? അതായത് ഈ നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്നാണ് ചോദ്യം. ആദ്യം ജസ്റ്റ് ഒന്നും നോക്കണ്ട, ലാസ്റ്റ് ഡിജിറ്റ് അതായത് വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കുക. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. നോക്കുക, 4 ഒരു ഈവൻ നമ്പർ ആണോ നോക്കുക. 4 ഒരു ഈവൻ നമ്പർ ആണ്. സോ ദെയർഫോർ 6734 ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക, ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക, അത് ഏതാ ഈവൻ നമ്പർ ആണോ നോക്കുക. ഈവൻ നമ്പർ ആണെങ്കിൽ അത്, അതായത് ആ ടോട്ടൽ നമ്പർ, അത് 6734 ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് വി ഹാവ് 242 ആപ്പിൾസ് ക്യാൻ വി ഗ്രൂപ്പ് ദം ഇൻ ടൂസ്? അതായത് നമുക്ക് ഒരു ആപ്പിൾസ് ഉണ്ട്, 242 ആപ്പിൾസ് ഉണ്ട്, അത് ടൂസിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഞാൻ ജോഡികളായിട്ട് 2, 2 ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഒന്ന് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ എന്താണ്? 2 ആണ്. 2 ഒരു ഈവൻ നമ്പറാണ്. 2 ഒരു ഈവൻ നമ്പറാണ്, അതുകൊണ്ട് തന്നെ 242 ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് നമ്മൾ എന്താ ഈവൻ നമ്പർ എന്ന് പഠിച്ചു. എന്താണ്? അതായത് 2 ഗ്രൂപ്പിൽ പെടുന്ന എല്ലാ നമ്പേഴ്സും ആണ് ഈവൻ നമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ 242 ആപ്പിൾസിനെയും നമുക്ക് 2 ഗ്രൂപ്പിൽ ആക്കാൻ പറ്റും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ്, എന്താണ് ഓഡ് നമ്പേഴ്സ്? ഓൾ നമ്പേഴ്സ് ദാറ്റ് കനോട്ട് ബി പുട്ട് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 2 ആർ ഓഡ് നമ്പേഴ്സ്. അതായത് 2 ഗ്രൂപ്പിൽ പെടാത്ത എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് 1, 3, 5, 7, 9, 11, 13 അങ്ങനെ. ഓക്കെ, അതായത് 2 പെടാത്ത എല്ലാ നമ്പേഴ്സും, ഈവൻ നമ്പർ അല്ലാത്ത എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, 1, 3, 5, 7, 9 അതാണ്
ഓഡ് നമ്പേഴ്സ്, മാറിപ്പോകരുത്. ഈവൻ നമ്പർ എന്താണ്, ഓഡ് നമ്പർ എന്താണെന്ന്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ടൂവിൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്, അല്ലാത്ത എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സാണ്. ഓക്കെ, ഓഡ് നമ്പേഴ്സ് ഹാവ് 1, 3, 5, 7 or 9 ഇൻ വൺസ് പ്ലേസ്. അതായത് എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെയും വൺസിൻ്റെ പ്ലേസിൽ ഒന്നെങ്കിൽ 1, 3, 5, 7 അല്ലെങ്കിൽ 9 ആയിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസ് 4567 ഓഡ് ഓർ ഈവൻ? അതായത് ഈ നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്നാണ് ചോദ്യം. ഒന്നും ചെയ്യേണ്ട, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 7 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 7 ഒരു ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? 7 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. ഓക്കെ, 7 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ 4567 7ഉം ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആണോ ഓഡ് ആണോ നോക്കുക. അത് ഏതാണോ അത് തന്നെയായിരിക്കും ആ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് വി ഹാവ് 433 ആപ്പിൾസ് ക്യാൻ വി ഗ്രൂപ്പ് ദം ഇൻ ടൂസ്? അതായത് 433 ആപ്പിൾസ് ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ ജോഡി ടൂസിൻ്റെ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒന്നും ചെയ്യേണ്ട, ഫസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ എന്താണ്? 3. 3 ഒരു ഓഡ് നമ്പറാണ്. പക്ഷെ നമുക്കറിയാം 3 ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ 433 ഓഡ് നമ്പർ ആയിരിക്കും. പക്ഷേ ഓഡ് നമ്പർ ഒരിക്കലും നമുക്ക് 2 ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റില്ല. അത് 2 എന്ന് നമ്മൾ ചെയ്താൽ ലാസ്റ്റ് 1 ബാക്കി വരും അല്ലേ. അപ്പോൾ വി കനോട്ട് ഗ്രൂപ്പ് 433 ആപ്പിൾസ് ഇൻ ടൂസ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? താങ്ക് യു സ്റ്റുഡൻസ്.